ബാസ്കറ്റ്ബോളിന് തീരദേശ കളിത്തൊട്ടിലായി കാടംകോട് ഗ്രാമം. നാല് പതിറ്റാണ്ടായി മറ്റ് ഗെയിമുകൾക്കൊപ്പം ബാസ്കറ്റ്ബോൾ കളിയിൽ കുരുന്നുകളെ വാർത്തെടുക്കുന്നതിൽ ഇവിടെ സംസ്ഥാന പരിശീലകരായ നാട്ടുകാർ ഏത് സമയത്തും തയ്യാർ. നേരം പുലരുമ്പോൾ കാടംകോട് ഗ്രാമത്തിലെ സാധാരണ കാഴ്ചയാണ് ബാസ്കറ്റ്ബോൾ പരിശീലിക്കുന്ന കുട്ടികൾ. വൈകുന്നേരം യുവാക്കളും മുതിർന്നവരും ഈ കളിയിൽ ഏർപ്പെടും. ഇത് കണ്ടു വളർന്ന പുതുതലമുറയും പാരമ്പര്യത്തെ കൈവിടാതെ ബാസ്കറ്റ്ബോൾ കളിയെ നെഞ്ചേറ്റുന്നു. അനേകം ദേശീയ സംസ്ഥാന താരങ്ങളെ വാർത്തെടുത്ത കാടംകോട് എന്ന പ്രദേശത്ത് നിന്ന് പുതിയ പ്രതിഭകളെ കായിക ചരിത്രത്തിന് സംഭാവന ചെയ്യാനുള്ള ലക്ഷ്യത്തിലാണ് ഇവരുള്ളത്. ഉത്തരമലബാറിലെ കളിക്കളത്തിൽ നിറഞ്ഞാടിയ അനേകം പ്രതിഭകൾക്ക് ജന്മം നൽകിയ കാടംകോട് ജയ്ഹിന്ദ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഈ വർഷം ഒരു ദിവസം പോലും മുടങ്ങാതെ തുടർച്ചയായി 7 മാസം കുട്ടികൾക്ക് ബാസ്കറ്റ്ബോൾ പരിശീലനം നടത്തിവരുന്നത്. 1-ാം തരം മുതൽ +2 വരെ പഠനം നടത്തുന്ന സ്കൂൾ വിദ്യാർത്ഥികളായ 60 പേരാണ് ജയ്ഹിന്ദ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഇടുക്കിയിൽ നടക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സംസ്ഥാന സബ് ജൂനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കാസർഗോഡ് ജില്ലാ ടീമിലേക്ക് ജയ്ഹിന്ദ് ക്ലബിന്റെ 13 താരങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. സബ് ജൂനിയർ ആൺകുട്ടികൾ 6ഉം പെൺകുട്ടികൾ 7 പേരും. കാടംകോടിന്റെ കായിക വളർച്ചയ്ക്കായി നാട്ടുകാരും ക്ലബ് അംഗങ്ങളും പ്രവാസികളായ നാട്ടുകാരും രക്ഷിതാക്കളും ക്ലബിനൊപ്പം നിൽക്കുന്നു എന്നതാണ് ഇവരുടെ വിജയങ്ങളുടെ സൂത്രവാക്യം. കാലാകാലങ്ങളായി വെക്കേഷൻ ടൈമിനും അല്ലാത്ത സമയത്തും ഇവിടെ കോച്ചിങ് നടത്താറുണ്ട്. എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇവിടെയുള്ള സ്പോർട്സ് പ്രേമികൾ നൽകുന്നുണ്ട്. ജില്ലാതലത്തിൽ സംസ്ഥാനത്തിൽ ഒട്ടേറെ നിരവധി കായിക താരങ്ങളെ സൃഷ്ടിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ കോച്ചുമാരായ ബാബുരാജും വിനോദൊക്കെ സ്റ്റേറ്റ് ടീമിന് വേണ്ടി കളിച്ചവരാണ്. മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരങ്ങളും വിമുക്ത ഭടന്മാരും ഇന്ത്യൻ നേവൽ അക്കാദമി ടീം പരിശീലകരുമായ ടി കെ വിനോദ്, മുട്ടത്ത് ബാബുരാജ്, എം നിതീഷ് കുമാർ എന്നിവരുടെ ടീമാണ് കഴിഞ്ഞ 7 മാസമായി ക്യാമ്പ് നയിക്കുന്നത്. കരുണാകരൻ മുട്ടത്ത്, പത്മനാഭൻ മാടായി, കിരൺ കടവത്തി എന്നിവരാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ കാടംകോട് ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നുവരുന്ന ബാസ്കറ്റ്ബോൾ പരിശീലന ക്യാമ്പിന്റെ മേൽനോട്ടം. കാടംകോട് ഗ്രാമത്തിൽ നിന്നും ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് താരങ്ങൾ ഉയർന്നു വരുമെന്ന പ്രതീക്ഷയിലാണ് ഗ്രാമവാസികൾ. കബഡി, ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ് തുടങ്ങി വിവിധ ഗെയിമുകളും ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.